ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട്. രണ്ട് എം എൽ എമാരെ എൻ സി പിയിൽ നിന്ന് എൻ സി പിയിലേക്ക് അടർത്തി. അറിയില്ല, ഞാൻ ശ്രദ്ധയില്ല, അറിയില്ല. ചേലക്കര പൊതുവെ ഇടത് തരം കാഞ്ഞു വീശും. സർവകാല റെക്കോർഡ് ഭൂരിപക്ഷത്തിന് സഹാബ് പ്രദീപ് ചേലക്കരയിൽ തെരഞ്ഞെടുക്കപ്പെടും. എല്ലാ നിലയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. പാലക്കാടും അതിശക്തമായി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എൽ ഡി എഫ് യു ഡി എഫും തമ്മിലാണ് മത്സരം. നല്ല നിലയിൽ നമ്മുടെ സ്ഥാനാർത്ഥി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വട്ടിയൂർക്കാവിന്റെ വെർഷൻ 2 ആയിരിക്കും പാലക്കാട്. 2019 വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങൾ 3 സ്ഥാനത്തായിരുന്നു, ഞങ്ങൾ ജയിച്ചു വന്നു. അതുപോലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചു വരും. ഇടത് കാറ്റ് പൊതുവെ അനുകൂലമാണ്. ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പുകൾ. കാരണം കേരളത്തോട് പകവീട്ടൽ സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൂരൽമല ദുരന്തത്തിന്റെ ഫണ്ട് പോലും നൽകുന്നില്ല, അർഹതപ്പെട്ട പണം കേരളത്തിന് നൽകുന്നില്ല. ഇതിൽ കടുത്ത ജനവികാരം ബി ജെ പിക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. ബി ജെ പിക്ക് ചൂട്ട് കത്തിച്ചു കൊടുക്കുന്ന കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും കടുത്ത രോഷം നാട്ടിലുണ്ട്. പാലക്കാട് ഞങ്ങൾ യു ഡി എഫും തമ്മിലുള്ള മത്സരമാണ്. അവിടെ ഞങ്ങൾ യു ഡി എഫും തമ്മിലുള്ള മത്സരം ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളവിടെ വിജയിച്ചു വരും. വട്ടിയൂർക്കാവിന്റെ വെർഷൻ 2 ആണ് പാലക്കാട്. അല്ല, അതൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണല്ലോ. അതിനൊന്നും